ഹായ് ഹലോ എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം നല്ല ദശകെട്ടിയുള്ള മീൻ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, അല്പം വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് നേരം മാറ്റിവെക്കണം. ഒരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കാം. ഒരുപാട് മൂപ്പിച്ച് വറുക്കണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. മീനിപ്പോൾ ആവശ്യത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ മീൻ വറുത്ത ഈ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി എണ്ണയൊഴിച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് ഇഞ്ചിയുടെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം. സവോള ഇന്ന് നന്നായിട്ട് വഴന്നു വരുമ്പോഴേക്കും മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നതിന് ശേഷം നല്ലതുപോലെ പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ഇപ്പൊ തക്കാളി എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞ് മസാലയെല്ലാം റെഡിയായി. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഈ മസാല നമുക്ക് അതിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടിയിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മീന് ഉടയാതെ ശ്രദ്ധിക്കണം. മസാലയ്ക്ക് ഉപ്പ് എരിവ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കണം. മസാലയ്ക്ക് വെള്ളമില്ല എങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് മസാലയെല്ലാം മീനിൽ പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മസാലയെല്ലാം പിടിച്ച് നല്ല ഡ്രൈ ആയ ഫിഷ് റോസ്റ്റ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടായിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അല്പം തണുത്തതിന് ശേഷം നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.